നവീകരിച്ച ക്ഷേത്ര പ്രവേശന വിളംബര സ്മാരക സമർപ്പണ ചടങ്ങിൽ നിന്നും രാജകുടുംബം വിട്ടുനിൽക്കും. ചടങ്ങിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയും പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിയും പങ്കെടുക്കില്ല. രാജഭക്തി പ്രകടിപ്പിക്കുന്ന നോട്ടീസ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയത് വിവാദമായിരുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായുണ്ട്. പ്രശാന്ത്, വലിയ വിവാദമായിരുന്നു ഈ രാജകുടുംബം പുറത്തിറക്കിയ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ നോട്ടീസുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉയർന്നു വരുന്നിരുന്നു സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും. ഇപ്പോൾ രാജകുടുംബം വിട്ടുനിൽക്കുന്നതിന് പിന്നിലും ഈ വിവാദം തന്നെയാണോ? എന്തായാലും രാജഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഈ നോട്ടീസ് വലിയ വിവാദമാവുകയും പിന്നീട് നോട്ടീസ് ബോർഡ് ദേവസ്വം ബോർഡ് പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിലെ ഓരോ പ്രയോഗങ്ങൾ ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു. ഹെർ ഹൈനസ് എന്നുൾപ്പെടെയുള്ള പ്രയോഗങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിന് പിന്നാലെയാണിപ്പോൾ ഈ ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക സമർപ്പണ ചടങ്ങിൽ നിന്ന് രാജകുടുംബം വിട്ടു നിൽക്കുമെന്നുള്ള വാർത്ത പുറത്തുവരുന്നത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയും പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിയും ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർ പങ്കെടുക്കാത്തതിന് ഉൾപ്പെടെയുള്ള കാരണങ്ങളെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. സൂചിപ്പിച്ച പോലെ തന്നെ രാജഭക്തി പ്രകടിപ്പിക്കുന്ന നോട്ടീസ് തന്നെയാണോ, അതിലുയർന്ന വിവാദം തന്നെയാണോ ഇതിനൊക്കെ കാരണമെന്നുള്ളതാണ് അറിയേണ്ടത്. പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ഈ വിവാദമായിട്ടുള്ള നോട്ടീസ് തന്നെയാണോ രാജകുടുംബം വിട്ടു നിൽക്കുന്നതിന് പിന്നിലോ? നവീകരിച്ച ശ്രീ ചിത്രതിരുനാളിൻ്റെ ഈ പാർക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ്, അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നടന്നു. ഈ ചടങ്ങിലേക്കാണ്, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട നോട്ടീസാണ് വിവാദമായത്. ഈ നോട്ടീസിലാണ് രാജഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ലേഖനം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സാംസ്കാരിക പുരാവസ്തു വകുപ്പ് ഡയറക്ടർ മധുസൂദനൻ നായർ തയ്യാറാക്കിയത്. ഇതാണ് വിവാദമായത്. വിവാദമായപ്പോൾ ഈ ആ നോട്ടീസ് പിന്നീട് ദേവസ്വം ബോർഡ് ഇടപെട്ട് പിൻവലിക്കുകയായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ നടന്ന ഈ ചടങ്ങിലേക്ക് രാജകുടുംബ പ്രതിനിധികളെ പങ്കെടുത്തിരുന്നു. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയെയും പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിയുമാണ് ക്ഷണിച്ചിരുന്നത്. പക്ഷേ അവർ രണ്ടുപേരും ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചടങ്ങിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് അറിയിച്ചത്. അസുഖം കാരണം പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചതെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപാൽ വ്യക്തമാക്കിയത്. ഏതായാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജകുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ഏതായാലും ഈ നോട്ടീസിൽ ഈ രാജഭക്തി പ്രകടിപ്പിക്കുന്ന നോട്ടീസ് മാത്രമല്ല, ഈ ക്ഷേത്രപ്രവേശനം രാജാവിൻ്റെ ഔദാര്യമാണ് എന്ന മട്ടിലുള്ള പ്രതീതി വരുന്ന തരത്തിലുള്ള നോട്ടീസ്, ഇത് അതിനോട് ഒരു തരത്തിലും യോജിപ്പില്ല. ഏത് തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഈ രാജാവ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തയ്യാറായെന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രാജഭക്തി പ്രകടിപ്പിക്കുന്ന ഒരു ഈ നോട്ടീസിലെ ഉള്ളടക്കം അതിനോട് ഒരു തരത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് യോജിക്കാനാകില്ലെന്നും, അതുകൊണ്ട് തന്നെ ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ഈ ഡയറക്ടർക്കെതിരായ ഡയറക്ടർ മധുസൂദനൻ നായർക്കെതിരായ മധുസൂദനൻ നായരോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ, അതായത് ആ വിശദീകരണം പരിശോധിച്ച ശേഷം ഉചിതമായ നടപടി ഉണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ദേവസ്വം ബോർഡ് സെക്രട്ടറി ബൈജു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ബോർഡ് യോഗത്തിൽ സമർപ്പിക്കും. ഏതായാലും ഈ വിവാദം ഒന്ന് നോട്ടീസ് പിൻവലിച്ചതോടെ കെട്ടടങ്ങിയെങ്കിലും ഈ രാജപ്രതിനിധികൾ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തത് തുടർന്ന് കൂടുതൽ വിവാദമുണ്ടാകും എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. തീർച്ചയായും. എന്തായാലും ഈ നോട്ടീസ് വിവാദമായതിനു തൊട്ട് പിന്നാലെയാണിപ്പോൾ രാജകുടുംബാംഗങ്ങൾ ഈ പരിപാടിയിൽ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുമാറി നിൽക്കുന്നത് അസുഖം എന്നുള്ള കാരണമാണ് പറയുന്നത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദമായിരുന്നു. വിവാദത്തിനും പിന്നാലെയാണ് ഈ തീരുമാനമുണ്ടാവുക. എന്തായാലും ഈ നോട്ടീസ് പുറത്തിറക്കിയ മധുസൂദനൻ നായർ എന്ത് വിശദീകരണമാണ് ഇന്ന് ദേവസ്വം ബോർഡ് മുൻപാകെ നൽകുക? ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ, തൃപ്തികരമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്, അല്ലെങ്കിൽ എന്തു നടപടി ദേവസ്വം ബോർഡ് സ്വീകരിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു.